എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ തംബ്നെയിലിൽ കണ്ടതുപോലെ ഒരു ആയുർവേദിക് കഷായമാണ്. നമ്മുടെ ചുമയ്ക്കും കഫക്കെട്ടിനും ഒക്കെ ഒരു പരിധിവരെ ആശ്വാസം തരുന്ന ഒരു കഷായം ആണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ആടലോടകത്തിൻ്റെ ഇലകളാണ് വേണ്ടത്. ഇത് ചിറ്റാടലോടകമാണ്, സാധാരണ വലിയ ഇലകളുള്ള ആടലോടകമല്ല. ആടലോടകം രണ്ട് തരം ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് വലിയ ഇലകളുള്ള വലിയ ആടലോടകവും ഒന്ന് ഇതുപോലെ ചിറ്റാടലോടകവും. അതിൽ ഈ ചെറിയ ഇലകളുള്ള ചിറ്റാടലോടകത്തിനാണ് ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ളത്. ഇനി വേണ്ടത് തുളസിയിലയാണ്. ഒരു കൈപ്പിടി അളവിന് ആടലോടകത്തിൻ്റെ ഇല എടുക്കുന്നതിന് പകുതിയോളം മതിയാകും തുളസിയിലയും അതുപോലെ ഞവരയിലയും. ഈ വക ഇലകളെല്ലാം നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടാകും. അതിൽ ചിറ്റാടലോടകം മാത്രമേ ഉള്ളൂ എല്ലാവരുടെയും വീട്ടിലില്ലാത്തത്. അതിനു പകരം വലിയ ആടലോടകം എടുത്താലും മതിയാകും. ഇത്രയും ഇലകൾ വേണ്ടെന്ന് മാത്രം, ഒന്നോ രണ്ടോ വലിയ ഇലകൾ മതി. ചെറിയ രീതിയിൽ ചുമയൊക്കെ തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനത്തെ ചില പൊടിക്കൈകൾ കൊണ്ട് നമുക്കതിനെ മാറ്റാവുന്നതാണ്. ഇനി ഇലകളെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. പുറത്തു നിന്നതുകൊണ്ട് പൊടിയും മണ്ണും വരാൻ ചാൻസ് ഉണ്ട്. ഇലകളെല്ലാം കഴുകി മാറ്റിയതിന് ശേഷം ഒരു ഇടികല്ലിലേക്ക് ഒരു കഷ്ണം ചുക്കും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ അളവിന് കുരുമുളകും ജീരകവും കൂടി ചേർത്ത് നല്ല രീതിയിൽ ഇടിച്ചെടുക്കാം. കുറച്ചു നേരത്തെ പരിശ്രമത്തിന് ശേഷം ഇതൊന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താലും മതിയാകും, ഒരുപാട് പൊടി പോലെ ആകേണ്ട ആവശ്യമില്ല. ഇനി ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് അളവിന് വെള്ളമൊഴിക്കുന്നുണ്ട്. അതൊന്ന് തിളച്ചു വരുമ്പോഴേക്കും നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇലകളും അതുപോലെ ചതച്ചു വച്ചിരിക്കുന്ന കൂട്ടും മധുരത്തിനാവശ്യമായ കരിപ്പട്ടിയും ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് രണ്ട് മിനിറ്റ് ഇതൊന്ന് തിളച്ചതിന് ശേഷം തീ വളരെ കുറച്ച് വെച്ച് ഒരടപ്പ് കൊണ്ട് മൂടി നമുക്കിതിനെ കുറുക്കിയെടുക്കാം. 2 കപ്പ് അളവിന് വെള്ളമെടുത്തത് 1 കപ്പ് ആവുന്നത് വരെ കുറുക്കിയെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആ മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഇവിടെ 2 കപ്പ് വെള്ളം കുറുകി 1 കപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ചെടുക്കാം. നല്ല കോട്ടൺ തുണി ഉപയോഗിച്ച് വേണമെങ്കിലും അരിച്ചെടുക്കാവുന്നതാണ്. ഒരു സ്പൂണോ മറ്റെന്തെങ്കിലുമോ ഉപയോഗിച്ച് സത്ത് മുഴുവൻ പിഴിഞ്ഞെടുക്കണം. ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് പകർന്നെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഈ കപ്പിന് 2 കപ്പ് വെള്ളമെടുത്തതാണ് ഇപ്പോൾ 1 കപ്പായിട്ട് ഇവിടെ കുറുക്കിയെടുത്തിരിക്കുന്നത്. കരിപ്പട്ടി ആവശ്യത്തിന് ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെയധികം കയ്പ്പും ഉണ്ടാവില്ല. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇത് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.